പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലിയർപ്പിക്കാം. അത്യന്തങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. പ്രത്യാശ പൊഴുന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യര് അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയതൃത്വത്തിന്റെ സുപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കീം. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ, നിത്യം പാടി പുകഴ്ത്തിടുവിൻ. വാനിടമേ ദൈവദൂതരെ, നാഥനെ വാഴ്ത്തിടുവിൻ. അമ്പരമേ ജലസഞ്ചയമേ, നിത്യം പാടി പുകഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കൃതാവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കീം. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മതിലു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാ. ഞങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനി, പരിപാവനനാം ആമർത്യനി. കാരുണ്യം നീ ചൊരിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ വിശുദ്ധരിൽ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും അർത്ഥനുമായ കർത്താവേ ഭാവതനത്തെ വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കണ്ണ് കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായ സഹോദരരെ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 11 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ശ്രദ്ധിച്ചാലേ സഹോദരരെ ജ്ഞാനികളാണെന്ന് അഹങ്കരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം. ഇസ്രായേലിൽ കുറെ പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ, അതും വിജാതിയർ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നതുവരെ മാത്രം. അതിനുശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷപ്രാപിക്കും. എഴുതപ്പെട്ടിരിക്കുന്നതും അങ്ങനെ തന്നെ, സിയോനിൽ നിന്ന് വിമോചകൻ വരും, അവിടുന്ന് യാക്കോബിൽ നിന്ന് അധർമ്മം അകറ്റിക്കളയും. ഞാൻ അവരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുമ്പോൾ ഇത് അവരുമായുള്ള എൻ്റെ ഉടമ്പടിയായിരിക്കും. സുവിശേഷം സംബന്ധിച്ച് നിങ്ങളെ പ്രതി അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചാകട്ടെ, അവരുടെ പൂർവികരെ പ്രതി അവർ സ്നേഹഭാജനങ്ങളാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല. ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു, എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കൃപ നിമിത്തം അവർക്കും കൃപ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ അനുസരണമില്ലാത്തവരായിരിക്കുന്നു. എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി. ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായ മിശിഹാദിനെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരണത്തിന് നീക്കിയും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടി. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവേ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 18 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് യേശുനാഥൻ നമ്മളോട് പറയുന്ന കാര്യം, ചെറിയവരെ ആരെയും നിന്ദിക്കാതിരിക്കട്ടെ എന്നുള്ളത്. നമ്മുടെ വീട്ടിലുള്ളവരാകാം, നമ്മുടെ ഓഫീസിലുള്ളവരാകാം, ചിലപ്പോൾ നമുക്ക് കഴിവുകൾ ഉണ്ടാകാം, അധികാരമുണ്ടാകാം, അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ അവരുടെ മുകളിലേക്ക് എത്താനുള്ള കാര്യങ്ങളുണ്ടാകാം. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്ന വ്യക്തികളാകാം, കുഞ്ഞു മക്കളാകാം, വൃദ്ധരാകാം, ഇവരെയൊന്നും നമ്മൾ നിന്ദിക്കാതിരിക്കട്ടെ. നമുക്ക് അധികാരമുണ്ട് എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമുക്ക് പ്രതാപമുണ്ട് എന്നതിൻ്റെ പേരിൽ നമ്മൾ ഈ കളിയാക്കുന്നൊരു സമ്പ്രദായം നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ആരെയും കളിയാക്കാൻ സാധിക്കും? ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിൻ്റെ മനസ്ഥിതിയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്. നമ്മുടെ വീട്ടിൽ വരുന്ന വ്യക്തി ചിലപ്പോൾ ജോലിക്ക് വരുന്നവരാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ച് വരുന്നവരാകാം. അവരെയൊക്കെ നമ്മൾ വേദനിപ്പിച്ച് വിടാതിരിക്കട്ടെ. ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിക്കുക, മറ്റുള്ളവൻ്റെ കുറവുകളെ നോക്കിയല്ല നമ്മൾ ചിരിക്കേണ്ടത്. അങ്ങനെ ചിരിക്കുന്നവൻ മനുഷ്യത്വമില്ലാത്തവനാണ് എന്നുള്ളതാണ് കർത്താവിന് പറഞ്ഞു വെക്കുക. മറ്റുള്ളവൻ്റെ വേദനകളെ നോക്കി ചിരിക്കുന്നവരാകാതിരിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് അധികാരമുണ്ടാകാം, അതുപോലെ നമുക്ക് പല കഴിവുകളും ഉണ്ടാകാം, പണമുണ്ടാകാം, പ്രതാപമുണ്ടാകാം. മറ്റുള്ളവൻ്റെ കുറവുകളെ കളിയാക്കി ചിരിക്കുന്നവരാകാതിരിക്കാൻ പരിശ്രമിക്കുക. നമ്മൾ ചിന്തിക്കണം, എൻ്റെ വീട്ടിലുള്ള ജോലിക്ക് വരുന്ന വ്യക്തിയാകാം, കുഞ്ഞു മക്കളാകാം, ഒരു അധ്യാപികയാകണമെങ്കിൽ കുഞ്ഞു മക്കളെ ഞാൻ കളിയാക്കി ചിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള വൃദ്ധരായ മാതാപിതാക്കളെ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കുക. ആരെയും നിന്ദിക്കാതിരിക്കട്ടെ, എല്ലാവരെയും അവരുടെ അർഹിക്കുന്ന പരിഗണന കൊടുത്തുകൊണ്ട് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകളുണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോകുകയില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത 99 കുറിച്ചതിനേക്കാൾ അവന് സന്തോഷിക്കുമെന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരൊരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപൊലിത്തയെയും ഞങ്ങളുടെ അതിരുപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപൊലിത്തയെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ സ്നേഹത്തിനെ പരിപാലനയിൽ ആശ്രയിച്ച് ഈ സ്ഥാപനത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമെന്നും അവർക്ക് സ്നേഹസേവനം ചെയ്യുന്നവരെ അങ്ങയുടെ സൈന്യത്താൽ നിറയ്ക്കണമെന്നും ഈ സ്ഥാപനത്തിനെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അധികാരികളെയും ഉപകാരികളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സംരക്ഷിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ധനങ്ങൾ ഞങ്ങളെ കരങ്ങൾ വഴി വർഷിക്കണം. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കരുണയ ആന്തരിക തല തിരഞ്ഞരുത്. അങ്ങയുടെ ജഗണമാജനം മുഴുവന്റെയും കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും. സകലദാതനായ ദൈവം കൃപാസമൃദ്ധി നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. ആദിഫലം ദൈവസന്നിധി അർപ്പിച്ച പൂർവപിതാക്കളെ പോലെ ദാനങ്ങളെ ഗിയ നല്ല ദൈവത്തിനായി ദാസലീകുന്നി കാഴ്ച ദ്രവ്യം ആദിഫലം ദൈവസന്നിധി അർപ്പിച്ച പൂർവപിതാക്കളെ പോലെ. ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഈ ചെറിയവരെല്ലാരെയും നിന്ദിക്കാതിരിക്കട്ടെ എന്ന് യേശുനാഥ് നമ്മളോട് പറയുക. നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കള് പ്രായം കൊണ്ടും അതുപോലെ വാർദ്ധക്യം കൊണ്ടും ചെറുതാകപ്പെട്ടിട്ടുണ്ടാകും. അവരെ വേദനിപ്പിക്കുന്നവരാണ്. ഇനി നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ മക്കളെ നമ്മൾ വേദനിപ്പിക്കുന്നവരാണോ നമുക്ക് ധ്യാനിച്ച് നോക്കാം. നമ്മുടെ കുടുംബത്തിൽ ജോലിക്ക് വരുന്നവര്, നമ്മുടെ ഓഫീസിലായിരിക്കുന്നവര്, നമ്മളങ്ങനെ നമ്മുടെ ഓരോരോ പ്രവർത്തന മേഖലകളിൽ നമ്മൾ ചിന്തിച്ച് നോക്കാം. നമ്മളേക്കാൾ ചെറുതായിട്ടുള്ളവരെ നമ്മൾ കളിയാക്കുകയും പരിഹസിക്കുകയും അവരെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. യേശുവേ മാപ്പ് ചോദിക്കുക. ഉള്ളിൽ അഹങ്കാരം കൊണ്ടും സ്വാർത്ഥത കൊണ്ടും ഞങ്ങൾ ചെയ്തു പോയതാ. നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ദൈവമാതാവകനേ അമരിതനേ മറിയസ്യ പിതാവിനെ സ്മരണായ ബലപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരുടെ സുദീർഘമായ ധാന്യ മഴയെ മാതൃകർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പ്രതിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്കീന്ന് പറയുന്നു. അങ്ങയുടെ അപേക്ഷത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ സൃഷകരാകുവാൻ
ലീവരും പാപികളും ആർജ്ജനം ഞങ്ങളെ കരുണയാത്രികതാലുഗ്രാക്കി നൽകി ധനം തികഞ്ഞ സ്നേഹതരം മറിച്ച് വിശ്വാസത്തോടും കൂടെ പ്രിയരമം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്കേസുതയും ബഹുമാനവും വൃതതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾക്ക് ഉദാസ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദനായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കൃപയും പിതാവേയും സ്നേഹം പരിശുദ്ധാത്മാവിന്റെയും സുഖവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ശ്രുതിലേക്ക് ഉയരട്ടെ. സകലജ്ഞാതനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ സുഖയിലും ദുഷ്ടതയിലും സുഖയിലും വഞ്ചനയിലും വിദ്വേഷത്തില് അഹങ്കാരത്തില് പ്രതിഭാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മില് മറ്റെല്ലാവരും സ്നേഹമൈക്യ ഞങ്ങളുളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മ പ്രയാസപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരങ്ങളുടെ മഹത്വമേറിയ തിരുനടി ആരാധ്യമായ നാമമെല്ലാ അധരങ്ങളിൽ സ്ത്രീയും എല്ലാ നാവുകളിൽ നിന്നും എല്ലാ സ്ത്രീകളിൽ നിന്നും പുകഴ്ചയും അറിയിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രമീന്മാരും സ്രഫീന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലെഴുതാതെ സ്തുതിച്ചുകൊണ്ട് ഉറന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. കുലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോശാന, ദാവീദിലെ പുത്രനെ ഹോശാന, കർത്താവിലെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ായ ദൈവമേ, സ്വർഗീയങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നതയിൽ അർപ്പിക്കുന്നു. കരങ്ങൾ കൂപ്പാം. കൃതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ അൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്രോതിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. അപ്രകാരം തന്നെ കസയും എടുത്ത് കൃതദാസതരം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത്, ഇത് പാപമോചനത്തിനാ
അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്ത നിങ്ങൾ എന്റെ നാമത്തിൽ നിശ്ചയം കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവീൻ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ആ ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ സ്തുതനായ ദൈവമേ സർവ്വതരിക ഇഷ്ടപ്പെട്ട പിതാവും തലവനുമായ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട തലവനും പിതാവുമായ ജോർജ് അലഞ്ചേരി മിത്രാപൊലിതാക്ക് വേണ്ടി മധുരപ്രതീക്ഷായ മറാൻഡ്രസ് മിത്രാപൊലിതാക്ക് വേണ്ടി രൂപതീക്ഷായ മാർപോളി കണ്ണുക്കാട് മിത്രാന് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി പുരോഹിതന്മാർ ഡീക്കന്മാർ സമർപ്പിതന്മാർ പരിശുദ്ധ ഭരണകർത്താക്കൾ മലധികാരികൾ എന്നിവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിൽ പ്രിജനകം ആവിധം വർദ്ധിച്ച് നിതിമാന്മാരും വിശുദ്ധരുമായ ഈ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്ക് വേണ്ടിയും ഞങ്ങളുടെയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ആരോരും പ്രാർത്ഥിക്കാനാത്ത വ്യക്തികൾക്ക് വേണ്ടിയും തിരുവോരങ്ങളിൽ ജയിലിൽ കഴിയുന്ന എല്ലാവർക്ക് വേണ്ടിയും ഇടവക കുടുംബം നാനാജാതി മതസ്ഥരായ വ്യക്തികൾക്ക് വേണ്ടിയും മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ കുടുംബ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്നവർ ഇന്ന് ദിവസം പരീക്ഷകൾ ഇന്റർവ്യൂകളിൽ നിന്ന് എല്ലാവർക്കും വേണ്ടിയും ബലിവേദിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നു. എല്ലാ വിശ്വാസം കണ്ണുനീരുകൾക്ക് വേണ്ടിയും അയോഗ്യനായി എനിക്ക് വേണ്ടി കൃപാന സ്വീകരിക്കണമേ. ശാന്തിയും സമാധാനം ഞങ്ങൾ നൽകണമെന്ന് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി എല്ലാവരും നിമിഷം പ്രാർത്ഥിക്കട്ടെ. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് ഇവരുടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നാമസ്തുതിയെ ആസ്വദിക്കുകയും പത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിന് മരിച്ച പ്രതിയാസയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവിടം ഒന്നി സുഗ്രാതനാമായ ജീവിതനം കരണമാകട്ടെ. തന്നാലും നാഥാ ആത്മാവേ ആശ്വാസദായകനെ, തന്നാലും നാഥാ നിൻ ജീവനെ ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യദിനത്തെ വിധി ഞങ്ങളോട് ഞങ്ങളെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. ഇരുവരങ്ങളും തുറന്നു പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു.
സജീവും ജീവദായകമായും സർവ്വത്ര നിറഞ്ഞതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിഭാമോചന രക്ഷയും പ്രാപിക്കുകയും ഇതും ജീവിക്കുകയും ചെയ്യും. യോഗ്യനായവനെ അനശ്വരനായ തമ്പുരാനെ ആരാധനക്കേറ്റം യോഗ്യനായവനെ അനശ്വരനായ തമ്പുരാനെ ദിവ്യഗാനത്തിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തിന്റെ എല്ലാ കറകളെയും കഴുകണമേ എന്ന നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മാക്കണമേ. വേദനകളെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ട കാര്യങ്ങളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് മനമൊരുകി നിമിഷം പാടട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിശ്ചനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ശ്രോതൃകരികാരങ്ങളും എഴുതി പിടിച്ച് വിശ്വാസ പുറമെരുതെല്ലാം സർവസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരവള് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഇത് പാപികളെ വിശദീകരിക്കുന്ന പരിശുദ്ധ ബലിയാകുന്നു. സ്വർഗീയ ഭക്ഷണവും ഉന്നതത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഒഴുകി വന്ന പാനീയവുമാകുന്നു. മിശിഹായുടെ ശരീരം രക്തവും പ്രതികരിച്ച് ജീവനും കരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിനെ കൃപാവരതാൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ജീവദായകം ദൈവികമായ രഹസ്യങ്ങൾ ഇടങ്ങളെ മോചനത്തിനായി കരുണിപുരം ഞങ്ങൾക്ക് നൽകി ഈ ദിനത്തെ കുറിച്ച് ഞങ്ങളുടെ മഹനീയ ത്രിദിന സ്തുതിയും ബഹുമാനവും
ഹൃദയമാരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിമിഷം കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം, പ്രാർത്ഥിക്കാം. സ്നേഹപിതാവാദ്യവുമേ, ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. പാപികളാണ്, പാപാവസ്ഥകൾ ഏറ്റുപറയുന്നു, മാപ്പ് ചോദിക്കുന്നു. ഇനിയുള്ള ഞങ്ങളുടെ ജീവിത പ്രവർത്തനങ്ങളിലെ യേശുവിനെ കൊടുക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ആരെയും നിന്ദിക്കാതിരിക്കാൻ, കളിയാക്കാതിരിക്കാൻ, വഴക്കു പറയാതിരിക്കാൻ, വെറുക്കാതിരിക്കാൻ, എന്നേക്കാൾ കുറവുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ യേശുവിനെ ഞങ്ങളെ സഹായിക്കണമേ. വീട്ടിൽ ജോലിക്ക് വരുന്നവരാകാം, അതുപോലെ വാഹനം ഓടിക്കുന്നവരാകാം, എൻ്റെ ഭർത്താവാകാം, ഭാര്യയാകാം, മക്കളാകാം, വൃദ്ധരായ മാതാപിതാക്കളാകാം, അവർക്ക് പോരായ്മകളുണ്ടാകും, കുറവുകളുണ്ടാകാം. അവരെ അത് ഓർത്ത് വേദനിപ്പിക്കാതിരിക്കാൻ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ചില സമയങ്ങളിൽ പെട്ടെന്ന് ഞങ്ങൾ ദേഷ്യപ്പെട്ടു പോകുന്നു, അതുപോലെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നു. മാപ്പ് ചോദിക്കുക. ഇന്ന ദിവസം ഒരു ബലിയായി തീരാൻ, ഇന്ന ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ പ്രത്യേക നിയോഗങ്ങളെ, വേദനകളെ, കണ്ണുനീരുകളെ, ചെയ്യേണ്ട കാര്യങ്ങളെ, യാത്രകളെ എല്ലാം സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും. ആമേൻ. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങളെ പുറക്കുകയും രക്തത്താൽ നമ്മളുടെ പാപങ്ങളെ കറ മാച്ചുകളെയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹിത ജനമേ, കർത്താവിന്റെ മേച്ചലസ്ഥലത്തെ അജ്ജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചെറിയട്ടെ, അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ, അവിടുത്തെ പരിഭാല ബലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദിവസത്തെ പ്രാർത്ഥനോദ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതിയെ കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.